എന്നാലും നീ ചെയ്യുന്ന പോലെ എനിക്ക് എന്റെ ഏട്ടനെ അപകടപ്പെടുത്താൻ കഴിയില്ലല്ലോ. പറടാ, ഏട്ടനെ ഏട്ടത്തെ ഇല്ലാതാക്കാൻ എസിയുടെ കംപ്രസറിലൂടെ എന്ത് സ്പ്രേ നീ അടിച്ചേ? പറ വിടിശിവ വിടാൻ. അപ്പൊ പണിയായിരുന്നു അല്ലേ? കാശ് തരാനാണെന്നും പറഞ്ഞു പണി തരാനാ നിന്റെ ഉദ്ദേശം? കൂടെ ആരൊക്കെയുണ്ട്? വിളിക്കല്ലാത്തനെയും. നിനക്കിട്ട് പണി തരാൻ ഗുണ്ടകളുടെ സഹായം ആവശ്യമുള്ള എനിക്കാ. പക്ഷെ നിന്നെ കാണാൻ വന്നിരിക്കുന്ന ആക്ക് നിന്നെ തവിടുപൊടിയാക്കാൻ എന്റെ സഹായം ആവശ്യമില്ല. ഈശ്വര മഠത്തിൽ നിന്നെ എന്റെ കൈ കിട്ടിയപ്പോ തന്ന ഡോസ് ഇത്തിരി കുറവായി പോയെന്ന് ഞാൻ മനസ്സിലാക്കിയപ്പോ വൈകിപ്പോയി. അതുകൊണ്ടാണ് എന്റെ ഭാര്യയെ എന്റെ റൂമിൽ കയറി നീ ഇല്ലാതാക്കാൻ ശ്രമിച്ചത്. എന്നിട്ടും കാവ്യയാണ് നിന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കിയെന്ന തെറ്റിദ്ധാരണ കൊണ്ടാണല്ലോ അതെന്നോർത്ത് ഞാൻ ക്ഷമിച്ചു. അല്ല, അതൊരു തെറ്റിദ്ധാരണയല്ല. എന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കിയത് അവളും നീയും കൂടി ചേർന്നാ. തെറ്റിദ്ധാരണ മാത്രമാണ്. എടാ, നിന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കിയത് എന്റെ അമ്മയാ. നിന്റെ പ്രതികാരം അവരോട് മതി. ശിവ, ഇത് ഞാനും ജീവയും തമ്മിലുള്ള പ്രശ്നമാണ്, നീ ഇടപെടണ്ട. എന്റെ കുഞ്ഞിന്റെ നിലവിളി ഏത് നേരവും എന്റെ കാതി മുടങ്ങുന്നുണ്ട്. അതിനെ ഇല്ലാതാക്കിയവരെ സ്വസ്ഥമായി ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ല. ചെയ്തത് ഞങ്ങളല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഒക്കെ വിശദമായിട്ട് നിന്റെ ബോയ്ഫ്രണ്ട് എന്നെ പറഞ്ഞുതരും. കാവ്യെ ഞാനും ചേർന്ന് നിന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കിയെന്ന കള്ളക്കഥ പറഞ്ഞ് ഇവന്റെ മനസ്സിൽ വിഷം കുത്തിവെച്ചത് നീയാണെന്ന് എനിക്കറിയാം. അത് കള്ളക്കഥയല്ല, അതാണ് സത്യം. ആണ്ടവന് കൊട്ടേഷൻ കൊടുത്തത് കാവ്യയാണ്, അവൾക്ക് പിന്നിൽ നിങ്ങളും. എന്നിട്ട് ആണ്ടവനെ വിലക്കെടുത്ത് പാവ ഇന്ദിരാന്റിയെ നിങ്ങൾ ബലി കൊടുത്തു. അനാവശ്യം പറഞ്ഞ കൊന്നാളെ നിന്നെ ഞാൻ. ഭൂമിക്ക് ഭാരമായി യവനോളും എന്തിനായിട്ടാ ജീവിച്ചിരിക്കുന്നത്? ഇപ്പോഴും ഇവനെ കുറിച്ച് ഓർക്കുമ്പോ എനിക്ക് പുച്ഛത്തിനൊപ്പം ഇത്തിരി സഹതാപം തോന്നുക. കഞ്ചാവിന്റെ ലഹരി ഒഴിഞ്ഞൊരു നിമിഷം നിനക്കുണ്ടെങ്കിൽ നീ ആലോചിക്ക. എന്റെ കരിയർ ഇല്ലാതാക്കി ഞാനോ കാവ്യോ നിന്റെ കുഞ്ഞിനെ നശിപ്പിക്കുമെന്ന്. ഒരു ഡി എൻ എ ടെസ്റ്റിൽ എല്ലാ സത്യവും തെളിയുന്നിരിക്കെ ഞങ്ങൾ എന്തിനിങ്ങനെ ഒരു ക്രൂരത ചെയ്യണം? ബുദ്ധി ഉപയോഗിച്ച് ചിന്തിച്ചു നോക്ക്. ഇന്ദിരാന്റെ എന്തിനു എന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കണം? അതുകൂടി പറ നിങ്ങള്. കുറ്റം എന്റെയും കാവ്യയുടെയും തലയിൽ വെച്ച് എന്റെ കരിയർ ഇല്ലാതാക്കാൻ, എന്നോടുള്ള പക തീർക്കാൻ, അതിൽ ആ സ്ത്രീ വിജയിക്കുകയും ചെയ്തു. നിങ്ങൾ എത്ര വളച്ചൊടിച്ചാലും ഈ കഥയിൽ എനിക്ക് വിശ്വാസമില്ല. ഞങ്ങളെ തല്ലി ഒതുക്കാൻ നിനക്ക് പറ്റും, പക്ഷേ
തിരുത്താൻ കഴിയില്ല ജീവ. എങ്കിലും ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറഞ്ഞേക്കാം, ഇനിയുള്ള നിങ്ങളുടെ ജീവിതം എൻ്റെ ദാനമാ. അതുകൊണ്ട് നിങ്ങളുടെ നിഴൽ പോലും എൻ്റെ കാവ്യയുടെ മേൽ വീഴരുത്. വീണ തന്ന ദാനം ഞാനിങ്ങ് തിരിച്ചെടുക്കും. വാശിവ ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ അവൻ രണ്ടിൽ ഒരാളുടെ മരണത്തിലെ ഈ പ്രശ്നം തീരും. അത് നിന്റെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു സംശയവുമില്ല. തല്ലും കൊണ്ട് നാണം കെട്ട് നിൽക്കുന്നു. ജീവേ തളയ്ക്കാൻ നീ പഠിച്ച കളരി പോരധ്യ. സന്തോഷ വാർത്ത എനിക്ക് കണ്ണേട്ടനോട് പറയാനുണ്ട്. എന്താ കാവ്യ? പറയാം, പക്ഷെ അതിനു മുൻപ് ശിവയും കൂട്ടി എവിടേക്കാ പോയതെന്ന് എനിക്കറിയണം. അത് ശിവ പറഞ്ഞില്ലേ? ഉവ പറഞ്ഞു, ഏട്ടനോട് ചോദിച്ചാ മതിയെന്ന്. പറയ കണ്ണേട്ടാ, നിങ്ങൾ എവിടേക്കാ പോയത്? നമ്മുടെ ജീവിതത്തിൽ വലിഞ്ഞു കയറി വരാൻ ശ്രമിക്കുന്നവർക്ക് ഒരു വാർണിംഗ് കൊടുക്കാൻ. ഈയിടെയായിട്ട് വയലൻസ് ഇത്തിരി കൂടുന്നുണ്ട്. നിർത്തി, ഇതോടെ എല്ലാം നിർത്തി. സത്യം സത്യം. ഇനി പറ, എന്താ നീ പറയാൻ വന്ന സന്തോഷ വാർത്ത? എന്തായിരിക്കും ഊഹിക്കാമോ? എന്തായാലും ഒരു ഭാര്യയിൽ നിന്ന് ഭർത്താവ് കേൾക്കാൻ കൊതിക്കുന്ന ഏറ്റവും വലിയ ആ സന്തോഷ വാർത്തയല്ല. അതിനുള്ള സമയമായില്ലല്ലോ. സസ്പെൻസ് ഇടാതെ പറവണേ. സ്വിറ്റ്സർലൻഡിൽ കണ്ണേട്ടനെ വെച്ച് ഷൂട്ട് ചെയ്യാനിരുന്ന ഒരു സിനിമയില്ലേ, അതിന്റെ പ്രൊഡ്യൂസർ സിദ്ധാർത്ഥിനെ വിളിച്ചിരുന്നു. സിദ്ധുനെ? അതെ, ആ പ്രൊഡ്യൂസർ നാളെ കണ്ണേട്ടനെ കാണാൻ ഇവിടേക്ക് വരും. അയാൾ എന്തിനു സിദ്ധുനെ വിളിക്കണം? ആ സിനിമ ഞാൻ നേരിട്ടാണല്ലോ ഫിക്സ് ചെയ്തത്. സിദ്ധു അയാളും തമ്മിൽ എങ്ങനെ കണക്ഷൻ വന്നു? സിദ്ധാർത്ഥ് അയാളെയാ വിളിച്ചത് ഞാൻ പറഞ്ഞിട്ട്. കരിയർ നഷ്ടപ്പെട്ടു എന്നും പറഞ്ഞുള്ള കണ്ണേട്ടന്റെ വിഷമം കാണുന്നത് ഞാനല്ലേ. ആ സിനിമ നടക്കുമെന്ന് എന്റെ മനസ്സ് പറഞ്ഞു. അതുകൊണ്ടാ ഞാൻ സിദ്ധാർത്ഥിനോട് സംസാരിക്കാൻ പറഞ്ഞത്. പിന്നെ ആ സിനിമ നടക്കുന്നത് വിദേശത്തല്ലേ. അത്രയും നാൾ ഇവിടുത്തെ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം തലയുന്തി മനസമാധാനമായിട്ട് കണ്ണേട്ടന് ഷൂട്ടിങ്ങിൽ പങ്കെടുക്കാം. കൂടെ നമുക്കൊരു ഫോറിൻ ട്രിപ്പ് ആവും. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? എനിക്ക് വേണ്ടി നീ എന്തൊക്കെയാ ചെയ്യുന്നത്? എനിക്ക് വേണ്ടി എന്ന പ്രയോഗം പിൻവലിക്കണമെന്ന് മാത്രമല്ല, ആ വാക്ക് ഇനി ഈ വീട്ടിൽ കേൾക്കാനും പാടില്ല. നമുക്ക് വേണ്ടി അതാണ് ശരി, മനസ്സിലായോ? അതെ, നമുക്ക് വേണ്ടി. നിനക്ക് ഒരറിവില്ലാത്തൊരു ഫീൽഡാ സിനിമ. അവിടെ പോലും നമുക്ക് വേണ്ടി നീ സ്വാധീനം ഉറപ്പിച്ചല്ലോ. സഹായിക്കാൻ സിദ്ധാർത്ഥനെയും ശിവയും പോലെ ആത്മാർത്ഥതയും സ്നേഹവും മാത്രം കൈമുതലായ രണ്ടുപേരുള്ളപ്പോ നമുക്ക് എന്താ കണ്ണേട്ടാ സാധിക്കാൻ പറ്റാത്തത്? അത് മനസ്സിലാക്കിയെന്ന ക്രെഡിറ്റ് മാത്രം മതി എനിക്ക്. അത് മാത്രം മതിയോ? തൽക്കാലം, ശേഷം വെള്ളിത്തിരയിൽ. മിസ്റ്റർ സിദ്ധാർത്ഥനെ കോണ്ടാക്ട് ചെയ്തിരുന്നു. കാര്യങ്ങൾക്കൊരു നീക്കുവക്കുണ്ടാകാൻ താങ്കളെ നേരിട്ട് കാണുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി. അതാ ഞാൻ വന്നത്. അത് നന്നായി. വിപിന്നെ കൂടെ വിളിക്കായിരുന്നു. ഡയറക്ടറും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഇന്ന് തന്നെ ഷൂട്ടിങ്ങിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടാക്കായിരുന്നു. ഷൂട്ടിങ്ങിനെ കുറിച്ച്? അതെ, സിദ്ധു പറഞ്ഞില്ലേ ആ കഥയിൽ എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. നമ്മൾ ഡേറ്റ് വരെ ഫിക്സ് ചെയ്ത് വെച്ച ശേഷമാണല്ലോ മാറിപ്പോയത്. ഇനി അധികം കാലതാമസമൊന്നും ഇല്ലാതെ ഷൂട്ട് ചെയ്യാം. അത് കഴിഞ്ഞ് വേറെ സിനിമ ഞാൻ സൈൻ ചെയ്യുന്നുള്ളൂ. മിസ്റ്റർ സിദ്ധാർത്ഥ് നിങ്ങളെ വന്ന് കാണാൻ പറഞ്ഞപ്പോ ഇതാണ് നിങ്ങളുടെ ലക്ഷ്യമെന്ന് ഞാൻ അറിഞ്ഞില്ല. നിങ്ങളോട് എല്ലാം സംസാരിക്കണമെന്നാണല്ലോ ഞാൻ സിദ്ധാർത്ഥിനോട് പറഞ്ഞിരുന്നത്. ജീവമായ ഒരു കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറാണോ എന്ന് മാത്രമേ സിദ്ധാർത്ഥ് എന്നോട് ചോദിച്ചുള്ളൂ. പക്ഷേ ആ ഒരു കൂടിക്കാഴ്ച എന്നെ കൂടുതൽ കുരുക്കാൻ വേണ്ടിയാണെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്.
കൂടുതൽ കുരുക്കാനോ? അതെ, തുറന്നു പറയാമല്ലോ, ജീവയുടെ ഇമേജ് തകർന്ന് തരിപ്പണമായിരിക്കുന്ന ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്ക് ഈ സിനിമ നിർമ്മിക്കാൻ ഒരു താല്പര്യവുമില്ല. നിരപരാധിയാണെന്ന് കണ്ട് കോടതി എന്നെ വിട്ടയച്ചതാ. ഒരു സ്റ്റേഷനിലോ കോടതിയിലോ എനിക്കെതിരെ ഒരു പെറ്റി കേസ് പോലും നിലവിലില്ല. പിന്നെ ഇമേജ് തകർന്നു എന്ന് പറയുന്നൊക്കെ വെറും മാധ്യമ നിലവിളി മാത്രമാണ്. മിസ്റ്റർ ജീവയെ കൂടെയുള്ളവർ എന്താണ് പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഈ വീട്ടിലിരുന്ന് ചുറ്റും നോക്കിയാൽ കാണുന്നതല്ല ലോകം. പുറത്തേക്കിറങ്ങണം, സമൂഹമായി ഇടപഴകാൻ ശ്രമിക്കണം. അപ്പോഴേ മനസ്സിലാവൂ ആരാധകർക്ക് നിങ്ങൾ എത്രത്തോളം വെറുക്കപ്പെട്ടവനായെന്ന്. നല്ല വക്കീലുണ്ടെങ്കിൽ ഈ നാട്ടിൽ ആർക്കും കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് വലിയ പുണ്യാളനാവാൻ പറ്റും. മഞ്ജു, ഒന്ന് മിണ്ടാതിരിക്കുക. ജീവ, ഒരു കാര്യം നിങ്ങൾ ഓർത്തോ, നിങ്ങളുടെ സിനിമ ഭാവി ഇതോടെ തീർന്നു. നിങ്ങളുടെ സിനിമ ഇനി ആരും കാണില്ല. നിങ്ങളെ വെച്ച് ഞാൻ സിനിമ എടുത്താൽ അത് കാണാൻ എൻ്റെ വീട്ടുകാർ പോലും തിയേറ്ററിൽ വരില്ല. മതി സംസാരിച്ചത്. എന്റെ ഭർത്താവിന്റെ ജനപ്രീതിയും മാർക്കറ്റ് വാല്യൂയും തൂക്കി നോക്കി വിധി പറയാൻ നിങ്ങളെ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല. സിനിമ നിർമ്മിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിർമ്മിക്കുക, അല്ലെങ്കിൽ കളഞ്ഞിട്ട് പോകണം. നിങ്ങൾ അല്ലെങ്കിൽ വേറെ 100 പ്രൊഡ്യൂസേഴ്സിനെ ഞങ്ങൾക്ക് വേറെ കിട്ടും. അതൊക്കെ വെറും തോന്നലാണ് പെങ്ങളെ. ഒന്നും രണ്ടുമല്ല, അഡ്വാൻസും ലൊക്കേഷൻ കാണലും ഒക്കെ ആയി 45 ലക്ഷം രൂപയാണ് ഞാൻ ഇതുവരെ മുടക്കിയത്. എങ്ങനെയെങ്കിലും തലേന്നൊഴിഞ്ഞു പോകട്ടെന്ന് കരുതി മറിച്ചു കൊടുക്കാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചു. വാങ്ങാൻ ആർക്കും താല്പര്യമില്ല. ജീവയുടെ ഡേറ്റ് കിട്ടാൻ മോഹവില കൊടുക്കാൻ തയ്യാറായി. ബാനറുകൾ ക്യൂ നിന്ന കാലമൊക്കെ പഴങ്ങതയായി. നിങ്ങളെ വെച്ച് സിനിമ എടുക്കാൻ ആരും തയ്യാറാവില്ല. മുടക്കിയതിൽ പകുതിയെങ്കിലും തരാൻ ആരെങ്കിലും മുന്നോട്ട് വന്നിരുന്നു ഞാൻ രക്ഷപ്പെട്ടേനെ. മിസ്റ്റർ സിദ്ധാർത്ഥ് വിളിച്ചപ്പോൾ നിങ്ങൾ വാങ്ങിയ അഡ്വാൻസ് എങ്കിലും തിരിച്ചു തരാനാണെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. അതും നടക്കില്ലെന്ന് നിങ്ങളുടെ സംസാരം കേട്ടപ്പോൾ മനസ്സിലായി. ഞാൻ കാരണം ഒരു നിർമ്മാതാവും നഷ്ടം സഹിക്കണ്ട. അഡ്വാൻസ് അല്ലേ, നിങ്ങൾ മുടക്കിയ 45 ലക്ഷത്തിന് പുറമെ 5 ലക്ഷം രൂപ നിങ്ങളുടെ ലാഭവും ചേർത്ത് 50 ലക്ഷം തിരിച്ചുതരും 24 മണിക്കൂറിനുള്ളിൽ. നേരാണോ? അതെ, നിങ്ങൾ നിർമ്മിക്കാനിരിക്കുന്ന മൂവി ഈശ്വരമട ഏറ്റെടുക്കുക. എഗ്രിമെന്റ് തയ്യാറാക്കിക്കോ. എന്റെ ജനപ്രീതിയിൽ ഇടിവുണ്ടായി കാണുമെന്ന് ഞാൻ സമ്മതിക്കുന്നു, പക്ഷെ അത് ഇല്ലാതാക്കാൻ ആർക്കും കഴിയില്ല. ഒരു നല്ല സിനിമയിലൂടെ ഞാൻ തിരിച്ചു വരും, വന്നിരിക്കും. അങ്ങനെ വന്നാൽ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, അതിന്റെ അടുത്ത സിനിമയ്ക്ക് ഞാൻ കാശിറക്കും. അതെന്റെ അവകാശമാണ്. കൊള്ളാം, നിറം മാറുന്ന കാര്യത്തിൽ നിങ്ങളുടെ മുമ്പിൽ ഓന്തുപോലും തോറ്റുപോകും. അത് പിന്നെ കാശ് മുഴുവൻ വെള്ളത്തിലാകുമെന്ന് കരുതിയിരിക്കുമ്പോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞെന്നിരിക്കും. ആ പെങ്ങളങ്ങ് ക്ഷമിച്ചേക്ക്. ശരി ശരി. ആ പിന്നെ സിനിമയ്ക്ക് വേണ്ടി ഞാൻ ഇറക്കിയത് കൂടുതൽ ബ്ലാക്ക് മണി ആയിരുന്നു. അതുകൊണ്ട് തരാമെന്ന് പറഞ്ഞ 50 ലക്ഷം രൂപ ക്യാഷ് ആയിട്ട് കിട്ടും. ലിക്വിഡ് ക്യാഷ് ആയിട്ടോ? അത് അല്ലെങ്കിൽ അതെനിക്ക് വലിയ പ്രശ്നമാവും. ഞാൻ കാരണം ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ല. പറഞ്ഞ വാക്ക് പാലിക്കുന്നവനാണ് ഞാനെന്നറിയാലോ. അത് പിന്നെ എനിക്കറിഞ്ഞുകൂടെ. എങ്കിൽ 24 മണിക്കൂറിനകം 50 ലക്ഷം രൂപ ഞാൻ നിങ്ങളുടെ മുന്നിൽ വെച്ചിരിക്കും. ഈശ്വരമഠത്തിന്റെ ബാനർ ഡീറ്റെയിൽസ് ഞാൻ മെയിൽ ചെയ്തേക്കാം. നാളെ ഈ നേരത്ത് പ്രോപ്പർ എഗ്രിമെന്റുമായിട്ട് വന്നാ മതി. ഓ, അങ്ങനെ ആയിക്കോട്ടെ, വളരെ സന്തോഷം. കണ്ണേട്ടാ, 50 ലക്ഷം രൂപ കൊടുത്ത് സിനിമ ഏറ്റെടുക്കുമെന്ന് പറഞ്ഞത് എടുത്തുചാട്ടമായി പോയോ? അതെന്താ അങ്ങനെ വെച്ചത്? എനിക്കെന്തോ ഒരു പേടി പോലെ. അതെന്താ, എന്നെ വെച്ച് സിനിമ എടുക്കുന്നത് റിസ്ക് ആണെന്ന് നിനക്കും തോന്നുന്നുണ്ടോ? എങ്കിൽ ഈശ്വരമഠത്തിന്റെ ബാനറിൽ സിനിമ ചെയ്യണമെന്നില്ല. ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ പണം പലയിടത്തും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്.
അതെടുത്ത് ചെലവാക്കാൻ ആരുടെ സമ്മതം വേണ്ടല്ലോ. അങ്ങനെയാണോ ഞാൻ പറഞ്ഞത്? പറഞ്ഞതിന് അങ്ങനൊരു അർത്ഥം കൂടിയുണ്ട്. ഇല്ലേ ഇല്ല, ഈശ്വര മഠത്തിന്റെ ബിസിനസ്സുകൾ മുഴുവൻ നടക്കുന്നത് ക്ലിസ്റ്റർ ക്ലിയർ വൈറ്റ് മണിയിലൂടെയാണ്. 50 ലക്ഷം രൂപ ലിക്വിഡ് ക്യാഷായി അയാൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞാൽ അതെങ്ങനെ നടക്കും? 2 ലക്ഷം രൂപയിൽ കൂടുതലുള്ള ട്രാൻസാക്ഷൻസ് അക്കൗണ്ട് വഴിയേ നടത്താൻ പാടുള്ളൂ. ഞാനും നീയും വിചാരിച്ച ഒരു വലിയ തുക ലിക്വിഡ് ക്യാഷായി സംഘടിപ്പിക്കാൻ ബുദ്ധിമുട്ടാ. പക്ഷെ സിദ്ധു വിചാരിച്ച നിഷ്പ്രയാസം അതിന് കഴിയും. എങ്ങനെ? ഞാനും നീയും വിചാരിച്ച ഒരു വലിയ തുക ലിക്വിഡ് ക്യാഷായി സംഘടിപ്പിക്കാൻ ബുദ്ധിമുട്ടാ. പക്ഷെ സിദ്ധു വിചാരിച്ച നിഷ്പ്രയാസം അതിന് കഴിയും. എങ്ങനെ? എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. മുമ്പും ഞാൻ ഇത്ര ചില ഡീലിംഗ്സ് അവനെ കൊണ്ട് നടത്തിച്ചിട്ടുണ്ട്. എന്താ നിന്റെ സംശയം? ഇതുവരെ മാറിയില്ലേ? ബിസിനസ് എന്താണെന്ന് പോലും പഠിച്ചു തുടങ്ങിയത് ഇവിടെ വന്നതിന് ശേഷം. എന്നിട്ടും ഈശ്വര മഠത്തിന്റെ ഷോ ബിസിനസ്സുമായി എനിക്ക് ആകെയുള്ള ബന്ധം മൾട്ടിപ്ലക്സ് തിയേറ്റർ വരുമാനത്തിന്റെ കണക്ക് നോക്കലും മാത്രമാണ്. പെട്ടെന്ന് സിനിമാ നിർമ്മാണം, ബ്ലാക്ക് മണി, 50 ലക്ഷം ലിക്വിഡ് ക്യാഷ് എന്നൊക്കെ കേട്ടപ്പം എന്റെ തല പെരുത്തുപോയി. ആ പെരുപ്പ് ഇതുവരെ മാറിയിട്ടുമില്ല. ബജറ്റ് ഇത്തിരി കൂടുതലാവുമെങ്കിലും ഈ കഥ തന്നെയാ ഒരു തിരിച്ചു വരവിന് ബെസ്റ്റ്. അതാ ഞാൻ ഇത്തിരി ആവേശം കൂടി ടേക്ക് ഓവർ ചെയ്യാന്ന് പറഞ്ഞത്. അതൊക്കെ കണ്ണേട്ടന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. ഇതിപ്പോ നമ്മുടെ രണ്ടുപേരുടെയും ഏറ്റവും വലിയ സ്വപ്നമല്ലേ? ക്യാഷ് അറേഞ്ച് ചെയ്യാൻ 24 മണിക്കൂറേ സമയമുള്ളൂ. ഞാൻ സിദ്ധുവിനെ ഒന്ന് വിളിക്കട്ടെ. വേണ്ട. എന്തോ ചേച്ചി, സിനിമ എടുക്കുന്നത് ഈശ്വര മഠമല്ലേ? സിദ്ധാർത്ഥനെ ഞാൻ തന്നെ വിളിച്ചു പറയാം. ഓക്കെ, ഇപ്പൊ തന്നെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് തുടങ്ങുന്നത് നല്ലതാ. സ്വിറ്റ്സർലൻഡിലെ ഷൂട്ടിങ്ങിന് നമ്മൾ രണ്ടുപേരും മാത്രമേ ഇവിടുന്ന് പോകൂ. നമ്മുടെ ഹണിമൂൺ യാത്ര കൂടിയാണെന്ന് മറക്കണ്ട. ഹണിമൂണോ? മിണ്ടി പോവരുത്, വേഗം ഷൂട്ടിംഗ് തീർത്ത് മടങ്ങി വന്നേക്കണം. ചുമ്മാ ചുറ്റി നടന്ന് സമയം കളഞ്ഞാലേ സിനിമ തീരില്ല. കാശ് നമ്മുടേതാണെന്ന് ഓർമ്മ വേണം. ഞാൻ സിദ്ധാർത്ഥനെ ഒന്ന് വിളിക്കട്ടെ. അൻപത് ലക്ഷം, അതും ലിക്വിഡ് ക്യാഷ്. ശിവാനിയുടെ എല്ലാ പ്രോബ്ലംസിനുമുള്ള ഒറ്റമൂലി. പക്ഷേ എങ്ങനെ? നാളെ ഉച്ചയ്ക്ക് മുൻപ് ക്യാഷ് റെഡിയാക്കാമെന്നാ സിദ്ധാർത്ഥ് പറഞ്ഞെ. പ്രൊഡക്ഷൻ റീസ്റ്റാർട്ട് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോ അവന്റെ അഭിപ്രായം എന്താ? അത് ഞാൻ ചോദിച്ചില്ല. ചോദിക്കണമായിരുന്നോ? വേണ്ട. പണ്ടേ പ്രൊഡക്ഷൻ നടത്തുന്നതിനെ കുറിച്ച് അവൻ എതിരെ അഭിപ്രായോ? നിരുത്സാഹപ്പെടുത്തിയോ എന്നറിയാൻ വേണ്ടി ചോദിച്ച. ഏയ്, ഈ സമയത്ത് കണ്ണേട്ടൻ ഒരു സിനിമ ആവശ്യമാണെന്ന് സിദ്ധാർത്ഥൻ അറിഞ്ഞൂടെ? അപ്പൊ നാളെ ഉച്ചയ്ക്ക് മുൻപ് ആ പണം ഇവിടെ എത്തും. എന്താടാ സിദ്ധു ഈ രാത്രിയില്? ഞാൻ അച്ഛമ്മയോട് ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടി വിളിച്ചതാ. ആ നീ പറ. കാവ്യ ഇന്ന് വിളിച്ചൊരു കാര്യം പറഞ്ഞിരുന്നു, വീണ്ടും നമ്മൾ സിനിമ നിർമ്മിക്കുന്നതായിട്ട്. എന്നോടും പറഞ്ഞു. നല്ല കാര്യമല്ലേ? കണ്ണൻ ഇങ്ങനെ ഒരു പ്രതിസന്ധി നിൽക്കുമ്പം നമ്മളല്ലേ അവനെ സപ്പോർട്ട് ചെയ്യേണ്ടത്? ശരി തന്നെ. എന്നാലും നിന്റെ മനസ്സിൽ എന്താന്ന് വെച്ചാ തുറന്നു പറ സിദ്ധു. അതിനുള്ള സ്വാതന്ത്ര്യം നിനക്കുണ്ടല്ലോ. ജീവിയും കാവ്യൊക്കെ വലിയ സന്തോഷത്തിലായിരിക്കും അല്ലേ? എന്താ സംശയം? അവര് മാത്രമല്ല, ഞാനും ശിവയും ശ്രീകുട്ടിയൊക്കെ സന്തോഷത്തിലാ. അങ്ങനല്ലേ വേണ്ടത്? അതെ. എന്നാ പിന്നെ അച്ഛമ്മ കിടന്നോ, ഗുഡ് നൈറ്റ്. അങ്ങനെ പറഞ്ഞാ ശരിയാവില്ല. നീ പറയാൻ വന്ന എന്താന്ന് വെച്ചാ പറ. പറയടാ സിദ്ധു. അല്ല, ഈ സിനിമ ഏറ്റെടുത്തത് എടുത്തിയാട്ടമായി പോയില്ലെന്ന് എനിക്കൊരു സംശയം. കണ്ണന്റെ ജനപ്രീതിയെ നീയും സംശയിക്കാണോ? അയ്യോ, അതല്ല അച്ഛമ്മേ. ജീവ തിരിച്ച് ഇൻഡസ്ട്രിയിൽ വരിക എന്നുള്ളത് എന്റെയും കൂടി ആഗ്രഹമാണ്. പക്ഷേ ഈ സിനിമയ്ക്ക് ബഡ്ജറ്റ് ഒരുപാട് കൂടുതലാണ്. സ്വിറ്റ്സർലൻഡിൽ ഒരു റോഡ് മൂവി നിർമ്മിക്കാന്ന് പറയുമ്പോൾ അറിയാലോ
ബഡ്ജറ്റ് നമ്മുടെ കയ്യിൽ നിന്ന് പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. അതിനെക്കുറിച്ചൊന്നും ഞാൻ ആലോചിച്ചില്ല. ആ കഥ നല്ലതാണെന്ന് കണ്ണൻ പറഞ്ഞു. ഞാൻ സമ്മതിച്ചു. അവൻ ആദ്യം സ്ക്രിപ്റ്റ് നോക്കൂ. ഷൂട്ട് തുടങ്ങിയാൽ പെർഫെക്ഷന് വേണ്ടി വാശി പിടിക്കും. പണം ചോർന്നു പോകുന്നത് നമ്മൾ അറിയില്ല ചമ്മേ. ജീവയ്ക്ക് വേണ്ടി സിനിമ നിർമ്മിക്കുന്നതിൽ എനിക്കൊരു വിരോധവുമില്ല. പക്ഷേ അത് നമ്മുടെ നാട്ടിൽ ഷൂട്ട് ചെയ്യാവുന്ന കുറഞ്ഞ ബഡ്ജറ്റിൽ തീരുന്നൊരു സിനിമയാവുന്നതല്ലേ നല്ലത്? നിനക്ക് അങ്ങനൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ നീ കാവ്യമ്മളോട് സംസാരിക്കുക. എല്ലാ കാര്യങ്ങളും നോക്കാൻ ഞങ്ങൾ അവളെ ഏൽപ്പിച്ചു. അവളാണ് നിർമ്മാതാവ്. കാവ്യയോട് സംസാരിച്ചിട്ട് കാര്യമില്ല ചമ്മേ. കാവ്യക്ക് സിനിമയെക്കുറിച്ച് എന്തറിയാം? കാവ്യ ജീവയുടെ ഭാഗത്ത് നിൽക്കൂ. എല്ലാ ബിസിനസ്സിലും അതിൻ്റെതായ റിസ്ക് ഉണ്ട് സിദ്ധു. ഇതിപ്പം നീ പറയുന്നത് പോലെ അപകട സാധ്യത കൂടുതലായിരിക്കും. എന്നാലും വെല്ലുവിളി ഏറ്റെടുത്ത് വിജയിപ്പിച്ച ചരിത്രമല്ലേ ഈശ്വരമഠത്തിനുള്ളൂ. ശരി, എങ്കിൽ പിന്നെ ഞാനിനി എതിർപ്പൊന്നും പറഞ്ഞ് നിങ്ങളെ ആരെയും വേദനിപ്പിക്കുന്നില്ല. എങ്കിൽ പിന്നെ അച്ഛമ്മ കടന്നോ. ശരിയടാ, നാളെ നേരിട്ട് കാണാം. ശരി. പ്രൊഡക്ഷന്റെ കാര്യത്തിൽ സിദ്ധു എന്തെങ്കിലും ഉടക്കു പറഞ്ഞോ, അത് തടയാൻ അവൻ ശ്രമിക്കും അവൻ്റെതായ മാർഗത്തിൽ കൂടി.